Good morning. Good morning. Tanne kanan angotu variyirunnu. Innarathe tanne pragaranam marathinu valade ishtayitto. Ano? Ah, tanik endru chururu kanna madam chodikkane. Adeyo? Vegam poi angotu maapu araya. Taan vannu ariya ennu paattu vaadi bahalam undakkiyathu pole alle. Idu sangathi seriousa. Ah. 17th theeyikalle recording theater paranjittullathu. Marakkanda. Avanu follow up cheyanam. Seri amma. കപ്പാസിറ്റി വളരെ കുറവാണല്ലേ കണ്ടില്ലേ മുഖം ഒരിത്തിരി അകത്ത് ചെന്നതിന് ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ ഇതാ ചെവിക്ക് പിടിച്ച് നല്ലൊരു പിച്ചു കൊടുക്കുന്നു ഹലോ ഹലോ നീ ഫോൺ ആക്കി ഇവിടെ നിൽക്കായിരുന്നോ ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു അത് ഒപ്പയ്ക്ക് തരിക കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ ഒപ്പയ്ക്കുള്ളൂ അതെ ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയാണ് കുറച്ച് ഐസ് വാട്ടർ പോലും ഒഴിച്ചു വല്ലാത്ത ഉഷ്ണം ഇപ്പൊ കുറവുണ്ടോ ആട്ടെ എവിടെ പോയി ബാക്കിയെല്ലാരും ഒരു സാബ്ജന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയുടെ കച്ചേരി ഉണ്ട് താൻ പോയില്ലേ പോയെങ്കി പിന്നെ ഇവിടെ കാണുവോ ഞാനൊരു നുണ പറഞ്ഞു പനിയാന്ന് നുണ പറഞ്ഞതാ പനിയൊന്നുമില്ല എനിക്കിഷ്ടല്ല അവരുടെ പാർട്ടികള് അതെന്താ ഇവിടുത്തെ പാർട്ടി പോലെ തന്നെയല്ലേ അതും ഇന്നാള് സുഭദ്രാമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നടന്ന പോലെ ഇത് ഭയങ്കര ജാടയാന്നേ ഫോർമാലിറ്റീസ് റിച്വൽസ് ഇരിക്കുന്നതിനും നടക്കുന്നതിനും സംസാരിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പച്ചവെള്ളം കുടിക്കുന്നതിനും പോലും ഫോർമാലിറ്റീസ് ഹലോ താങ്ക് യു എക്സ്ക്യൂസ് മീ പരമ ബോറാ അതെ ഈ ജാടകളും ഫോർമാലിറ്റീസും ഒന്നും ഇല്ലാത്ത പാർട്ടികളും ഉണ്ട് ബോംബെയിലെ പാർട്ടികൾ ഇതിലും ബോറാ ഞാൻ കേട്ടിട്ടുണ്ട് ബോംബെയിലല്ല ഇവിടെ ബോംബെയിലെ സത്യചന്ദ്രൻ പ്രശസ്ത ഗസൽ ഗായികയായ ഭാനുമതി സിൻഹയുടെ ഏക മകൻ എങ്ങനെയാ ഇവിടെയുള്ള ഇവരെയൊക്കെ ഇത്ര അടുത്തറിയുക അല്ലേ എന്ന് വെച്ചാൽ സത്യേന്ദ്രൻ എന്നൊരാളില്ല ഞാൻ ചാർലിയാണ് മനസ്സി ഇവിടുത്തെ തെരുവുകളിൽ ആടിയും പാടിയും സർക്കസ് കളിച്ചു നടക്കുന്ന ഒരു അനാഥൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളുമുള്ള വെറും ഒരു സ്ക്രീൻ ബോയ് അതെ മാനസിയുടെ അച്ഛൻ എന്നെ കൊണ്ട് അയച്ചത് പാട്ട് പഠിക്കാനെന്നും പറഞ്ഞു ഒരായിരം വട്ടം ഞാൻ കരുതിയതാ ഈ സത്യം നിങ്ങളോടൊക്കെ തുറന്നു പറയണമെന്ന് പക്ഷേ ഓരോ തവണയും അഞ്ചു മുഖങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരിക ഒരു കണ്ണുകുട്ടി പെണ്ണിൻ്റെയും നാല് അനാഥ കുട്ടികളുടെ അവർക്ക് വേണ്ടിയാ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇനി ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വിധിക്കാം തയ്യാറനുഭവിക്കാം
നിർത്ത്. മാനസി ഇവിടെ വാ. മാനസി എന്താ നിനക്ക് പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തത്? നാ ഇറങ്ങിപ്പോയെന്നെ. താളവും ചൂടും ഒരിക്കലും തെറ്റാറില്ലാത്ത നിനക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചതാ ഞാൻ ചോദിക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ലമ്മേ. ഉവ്വ, എന്തോ ഉണ്ടായിട്ടുണ്ട്. നോക്ക്, നുണ പറയാനാണ് തീരുമാനിച്ചതെങ്കിൽ അതെങ്കിലും പറ. എനിക്കൊന്നുമില്ല. ഞാനൊരു മണ്ടിയാണെന്ന് വിചാരിച്ചോ നീ? ഇന്ന് നീ ചെയ്ത മൂമെന്റ്സ് മുഴുവൻ താളം പിഴച്ചതാ. നിന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. മാനസി, നിന്റെ ഓരോ ചലനത്തിന്റെയും അർത്ഥം ഈ അമ്മയ്ക്ക് മനസ്സിലാവും. സംഗീതവും നൃത്തവും തപസ്സാണെന്ന് മറന്നുപോയോ നീ? അതോ ഇതിന് ഇത്രയൊക്കെ മതിയെന്ന അഹങ്കാരം വന്നുപോയോ നിനക്ക്? ചുവടും നിലയും തെറ്റാൻ മാത്രം എന്ത് അത്യാവസ്ഥ എന്റെ മോക്ക് സംഭവിച്ചത്? നിങ്ങൾ കരുതിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ പാടുപെടുന്നത്? അറിയോ നിനക്ക്, അമ്മയുടെ സംഗീതത്തിന് ഇത്രയൊക്കെ മതിയെന്ന് നിശ്ചയിക്കാൻ മാത്രം നീ വളർന്നുവെങ്കിൽ ഒക്കെ നിർത്താൻ ഞാൻ മതിയോ? അതുകൊണ്ട് തൃപ്തിയാവോ എന്റെ മോക്ക്? കുട്ടിക്കാലത്ത് ഉമ്മയുടെ അമ്മ പറയാറുണ്ടായിരുന്നു നീ ഒരു മണ്ടനാന്ന്. ശാപവാക്കായിട്ടല്ല, വാത്സല്യം കലർന്ന് താക്കിയതായിട്ട്. മണ്ടത്തരങ്ങൾക്ക് പിന്നാലെ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, തെറ്റുകൾക്ക് പിന്നാലെ തെറ്റുകൾ. ഇപ്പോ മാനസികം മനസ്സ് പതറി. അമ്മ വല്ലാതെ വഴക്ക് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അനാഥനായി ജനിച്ച് തെരുവിൽ വളർന്ന് ആൾമാറാട്ടം നടത്തി ഇവിടെ എത്തിയിട്ട് മനസ്സിന്റെ മനസ്സിൽ കയറാൻ എന്തർഹത, എന്തവകാശം? ചാർലി, ഇനി എന്തിനാ ആൾമാറാട്ടക്കാരന്റെ പേര് അല്ലേ? പറഞ്ഞോണ്ട് വന്നത് എന്താന്ന് മനസ്സിലായി. ചാർലി ആരാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അപ്സെറ്റായിന്ന് അല്ലേ? ഉമ്മയുടെ അമ്മ പണ്ട് പറഞ്ഞത് നേരെ തന്നെയാവും, ചാർലി ഒരു മണ്ടനാന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, നേരെ തിരിച്ചായിരുന്ന അവസ്ഥയെങ്കില് ചാർലി എന്ത് ചെയ്യായിരുന്നു? ചാർലി ഈ വീട്ടിലെയും ഞാൻ ആരോരും ഇല്ലാത്തോളായിരുന്നു. ചാലി, ചാർലി പറയുന്ന ആ അമ്മയില്ലേ, ഉമ്മയുടെ അമ്മ, അവരെ എനിക്ക് ചാർലിയെ തന്നതെന്ന് തോന്നുന്നു. ഇനി അത് തിരിച്ചെടുക്കാൻ ആ അമ്മയ്ക്ക് പോലും കഴിയില്ല. ചിലപ്പോ ഞാൻ എന്റെ മനസ്സ് തന്നത് ചാർലിക്കാ. തെരുവിൽ നിന്നോ മാളികയിൽ നിന്നോ വന്നത് എന്നെ നോക്കിയിട്ടല്ല. സനിച്ചേച്ചിയും വിജയനെയും ഉപദേശിച്ച് നടന്നപ്പോ എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിശ്ചയിക്കണ നമ്മളല്ല, ഈശ്വരനാണ്. ഈശ്വരനും ചിലപ്പോ തെറ്റുപറ്റും. ഇല്ല, ഇക്കാര്യത്തിൽ തെറ്റുപറ്റില്ല, എനിക്കുറപ്പാണ്.